അമ്മേ അമ്മേ, അമ്മേന്റെ കയ്യിൽ എന്താ? ചോക്ലേറ്റ് ആണോ? ഉരുളയുള്ളോ? ആർക്കു വേണ്ടി അമ്മേ? എനിക്കോ ഷൈനിക്കോ? എനിക്കത്. അല്ലല്ല, എനിക്കാ. ശരി ശരി, ഞാൻ തീരുമാനിക്കും ആർക്ക് തരണമെന്ന്. ഞാൻ നിങ്ങളോട് ആ കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കാൻ പറഞ്ഞതല്ലേ? പക്ഷെ നിങ്ങളത് കേട്ടില്ലല്ലോ. അത് ഞങ്ങൾ പിന്നെ ചെയ്യാമേ. ആദ്യം ചോക്ലേറ്റ് ദാ. എനിക്കിതാ. വേണ്ട, ആദ്യം ഇവിടെ ഇരുന്ന് ഈ കഥ കേൾക്ക്, എന്നിട്ട് ചോക്ലേറ്റിന്റെ കാര്യം ആലോചിക്കാം. യേ, കഥ കേൾക്കാം. പണ്ടൊരിടത്ത് കഠിനാധ്വാനിയായൊരു കോഴിയമ്മയുണ്ടായിരുന്നു. അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, ജാക്കിയും ജോണിയും. ഒരു ദിവസം കോഴിയമ്മ ഒരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കുട്ടികളെ, ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോകുവാണ്. ഞാൻ അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. പാലും മാവും പഞ്ചസാരയും മുട്ടയും ഒരുപാട് സാധനങങ്ങൾ വാങ്ങിക്കണം. ശരി അമ്മേ, വേഗം വാ, ഞാനും കൂടെ വരാം. നീ വരുവോ? അത് നന്നായി ജോണി. ഇത് നല്ല ഭാരമുണ്ടല്ലോ. ഈ ബാഗ് അവിടെ വെക്കൂ ജോണി. മുട്ടകൾ ഫ്രിഡ്ജിലും വെച്ചേക്കൂ. അമ്മേ, വന്നോ? കേക്ക് റെഡിയായോ? റെഡിയായിട്ടില്ല ജാക്കി. ഇതിനു വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കാൻ കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്. എന്നാ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കമ്മേ, എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അമ്മയ്ക്ക് ആവശ്യമുണ്ട്, ഞാൻ ഓരോന്നായി എടുത്തു തരാം. എന്താ വേണ്ടെന്ന് പറയൂ. ഇനി അവനിൽ വെച്ച് ചൂടാക്കാം. ഇതാ റെഡിയായി. അത് പുറത്തെടുക്കാൻ ഞാൻ സഹായിക്കട്ടെ അമ്മേ? വേണ്ട ജോണി, ഇത് നല്ല ചൂടുണ്ട്, ഞാൻ എടുത്തോളാം. കേക്ക് അങ്ങനെ റെഡിയായി, ഇനി പോയിട്ട് കഴിക്കാം. ഇനി ഈ കേക്ക് ഞാൻ മുറിക്കാം. ഇത് നിനക്കുള്ളതാണ് ജാക്കി, ഇത് ജോണിക്കും. അമ്മേ, ഇത് ചെറിയ കഷ്ണമാണല്ലോ, ജോണിക്ക് വലുതാണല്ലോ കൊടുത്തത്. തീർച്ചയായും ജാക്കി, അധ്വാനിക്കുന്നവർക്ക് ഉറപ്പായും അതിന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്റെ ജോലിയിൽ സഹായിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രതിഫലവും എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. മനസ്സിലായി അമ്മേ. ഞങ്ങൾക്ക് മനസ്സിലായി അമ്മേ. ഞാൻ വീട് ഇപ്പൊ തന്നെ വൃത്തിയാക്കാം. ഞാനും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരും. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.